ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ് നാലാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാത്സ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ഇത് ചെയ്യാനുണ്ടായിരുന്നില്ല, ഗണിത മാജിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു രണ്ടക്ക സംഖ്യ മനസ്സിൽ കരുതുക. ഇപ്പോൾ 11 അല്ലെങ്കിൽ 12, ഒറ്റ മിനിറ്റ് കളർ മാറ്റിത്തരാം, 12 നമ്മൾ എടുക്കണം, രണ്ടക്ക സംഖ്യ എടുത്തു, അത് നോട്ട്ബുക്കിൽ കുറിക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തേക്ക് കുറിക്കുക. ഇനി ആ സംഖ്യയുടെ ഇരട്ടി കണ്ടെത്തുക. അതെത്രയാണ്? 24. 24 ആണ് ആ സംഖ്യയുടെ ഡബിൾ എന്ന് പറയുന്നത് അല്ലേ. അതിനോട് 10 കൂട്ടുക. 10 കൂട്ടിയാൽ 24-നോട് 10 കൂട്ടിയാൽ എത്രയാണ്? 34. 34 ആണ്. ആ സംഖ്യയുടെ പകുതി കാണുക. ഈ സംഖ്യയുടെ പകുതി എത്രയാണ്? 17. ഓക്കെ, അപ്പോൾ 17 എന്ന് കിട്ടി നമുക്ക്, ശരിയല്ലേ. ഇപ്പോൾ കിട്ടിയ സംഖ്യയിൽ നിന്നും ആദ്യം മനസ്സിൽ കരുതിയ സംഖ്യ കുറയ്ക്കുക. അങ്ങനെ എത്രയായിരുന്നു? ഇപ്പോൾ നമുക്ക് 17 ആണ്. നമ്മൾ ആദ്യം 12 ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എത്രയാണ് ആൻസർ കിട്ടുക? 5. ഇങ്ങനെ ഏത് പിന്നെ എടുത്തു കഴിഞ്ഞാലും, ഇത് കണ്ടോ, ഏത് രണ്ടക്ക സംഖ്യ മനസ്സിൽ കരുതിയാലും ഈ ക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരമായി ലഭിക്കുന്ന സംഖ്യ എപ്പോഴും 5 ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്തത് ഒരു വാർത്തയാണല്ലേ. കേരളത്തിൽ ഇന്ന് 4868 പേർ, 4868 പേര് കോവിഡ് മുക്തരായി. കഴിഞ്ഞ ദിവസം 2654 പേരാണ് കോവിഡ് മുക്തരായത്. രണ്ട് ദിവസവും കൂടി ആകെ എത്ര പേർ കോവിഡ് മുക്തരായി എന്ന് കണ്ടെത്താൻ മനുവിനെ സഹായിക്കാമോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ കൂട്ടാം. അതല്ലാതെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 4000+800+60+8 എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം? 2000+600+50+4 അല്ലേ. ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് കൂട്ടി നോക്കാം. 4000, 2000 അല്ലേ, 4000+2000 എത്രയാണ്? 6000+ 800, 600 കൂട്ടിയാൽ എത്രയാണ്? 1400. ശരിയല്ലേ? അതെ. അടുത്തത് 60ഉം 50ഉം കൂട്ടിയാൽ എത്രയാണ്? 110. ദെൻ 8ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? 12 അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി കൂട്ടി നോക്കാം, എത്ര വരും? 6000ഉം 1400ഉം 7400 എന്ന് കിട്ടും. 7400. അതിനോടുകൂടെ ഒരു 100ഉം 10ഉം ചേർന്നാൽ 7510 എന്ന് കിട്ടും. ശരിയല്ലേ? 400നോട് ഒരു 110 ചേർന്നാൽ 7510. ഈ 510നോടൊരു 12 ചേർന്നാൽ എത്ര കിട്ടും? 22. 7522 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതിനകത്ത് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 47 രണ്ട് ആക്ടിവിറ്റി കൂടി ചെയ്യാനുണ്ട്. ഫസ്റ്റ് ലഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കുന്നല്ലേ. ദ സ്കൂൾ ബൈസ് വെജിറ്റബിൾ ഫോർ മേക്കിംഗ് ചിൽഡ്രൻ ലഞ്ച്. കുട്ടികൾക്ക് ലഞ്ച് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വെജിറ്റബിൾ മേടിച്ചത്? 2725 റുപ്പീസ് വാസ് സ്പെൻഡ് ഇൻ ജൂൺ ഫോർ ദിസ് ആൻഡ് ജൂണിൽ 2725 റുപ്പീസ് ഇതിന് വേണ്ടി ചിലവഴിച്ചു. ആൻഡ് ഓഗസ്റ്റിൽ 675 റുപ്പീസും ചിലവഴിച്ചു. ദ എമൗണ്ട് സ്പെൻഡ് ഇൻ ജൂലൈ ഈസ് 175 ലെസ് ദാൻ ദി എമൗണ്ട് ഓഫ് ഓഗസ്റ്റ്. ഓഗസ്റ്റിനേക്കാൾ, അതായത് ജൂലൈയിൽ എമൗണ്ട്, പിന്നെ നമുക്ക് ആദ്യം ഏതത്തേത് കിട്ടിയിട്ടുണ്ട്? ജൂണിലേത് കിട്ടിയിട്ടുണ്ട്? ജൂണിലേത്തതല്ലേ ഈ ഫസ്റ്റ് തന്നിട്ടുള്ളത്? റുപ്പീസ് വാസ് സ്പെൻഡ് ഇൻ ജൂൺ. യെസ്, അത് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞ് ജൂലൈയിലേത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓഗസ്റ്റിൽ നിന്നും 175 റുപ്പീസ് കുറവാണ് എന്ന് പറഞ്ഞാൽ 675 നിന്നും നമുക്ക് 175 മൈനസ് ചെയ്യണം. ശരിയല്ലേ? അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ ജൂലൈയിലേത് കിട്ടുള്ളൂ. അപ്പോൾ ജൂലൈയിലേത് കിട്ടിക്കഴിഞ്ഞു, ഓഗസ്റ്റിൽ പിന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് 675 ആണ്. അടുത്തത്, ദ എമൗണ്ട് ഇൻ സെപ്റ്റംബർ ഈസ് 275 മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ജൂൺ. ജൂണിലെ എമൗണ്ടിനേക്കാൾ 275, ഇപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത അതേപോലെ തന്നെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജൂൺ തേതിനോട് കൂട്ടിയിട്ട് പിന്നെ എത്ര എഴുതേണ്ടത്? 275 കൂട്ടി നോക്കുക.
അല്ലേ? അപ്പോൾ അതായിരിക്കും സെപ്റ്റംബറിലേത് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഫോർ മന്ത്സ്? അപ്പോൾ എല്ലാ മാസവും ഓരോ മാസത്തേതും ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? അതായത് ജൂണിലേത് എത്രയാണ്? ജൂൺ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2725 ആണ്. ജൂലൈയിലേത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഓഗസ്റ്റിനേക്കാൾ 175 കുറവാണ് എന്ന് പറഞ്ഞാൽ 675 - 175 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആയിരിക്കും. ഇനി ഓഗസ്റ്റിലേതോ? ഓഗസ്റ്റിലേത് 675 ആണ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സെപ്റ്റംബറിലേതോ? സെപ്റ്റംബറിൽ എന്താ പറഞ്ഞത്? ജൂണിനേക്കാൾ 275 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 2725 + 275. ഓക്കെ, അപ്പോൾ ഇതാണ് നാല് മാസത്തേത് നമുക്ക്. അപ്പോൾ ഇവയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഫോർ മന്ത്സ്? എല്ലാ മന്ത്സിലും ഉള്ളത് എത്രയാണെന്നുള്ളത് ആദ്യം കാണുക. ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് മോസ്റ്റ്? ഏത് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ളത്? അത് മിക്കവാറും സെപ്റ്റംബറിലായിരിക്കും. ആൻഡ് ദി ലീസ്റ്റ്, ഏറ്റവും കുറവ് ചിലവഴിച്ചിട്ടുള്ളത് നമ്മുടെ ജൂലൈയിലുമായിരിക്കും അല്ലേ? ആ രണ്ടും അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ഓൾ ഫോർ മന്ത്സ് ടുഗെദർ? അപ്പോൾ ഇവ എല്ലാം കൂടി ചേർത്തിട്ട് എത്ര രൂപയാണ് ചിലവായിട്ടുള്ളത്? അപ്പം നിങ്ങൾ അവ എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ആകുമ്പോൾ നിങ്ങളിതെല്ലാം ചെയ്യുക. ഞാൻ വീഡിയോസ് നേരത്തെ ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ.